എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി. പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത്. 3 ദിവസത്തെ ഫ്രീ ഹോസ്പിറ്റലൈസേഷനും 15 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഉൾപ്പെടെ ക്യാൻസർ, ഹൃദയ ശാസ്ത്രക്രിയകൾ എന്നിവയ്ക്കുൾപ്പെടെ പരിശോധനകൾക്കും കിടത്തി ചികിത്സകൾക്കെല്ലാം ഈ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിലവിൽ ഇതിന് 1 രൂപ പോലും ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തിലെ ഒരാൾക്കായോ മറ്റ് കുടുംബാംഗങ്ങൾക്കായോ ചികിത്സ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. ആശുപത്രി വാസത്തിന് മുമ്പും ശേഷവുമുള്ള ചെലവുകൾ, ശസ്ത്രക്രിയ ചെലവുകൾ എന്നിവയെല്ലാം ഈ പദ്ധതിക്ക് കീഴിൽ സൗജന്യമായി ലഭിക്കും. ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് പുറമെ സംസ്ഥാന സർക്കാരുകളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 60:40 എന്നുള്ള അനുപാതത്തിലാണ് മിക്ക സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ സഹായം ലഭ്യമാകുന്നത്. ഈ പദ്ധതിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാ സൗകര്യം ലഭ്യമാണ്. നിലവിൽ റേഷൻ കാർഡിൽ PMJAY, ചിസ് പ്ലസ്, കാസ്പ്, RSBY എന്നിവയിൽ ഏതെങ്കിലും സീൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ പദ്ധതിയുടെ അംഗമാണ്. ഇനി സീലില്ലാത്ത ഒരുപാട് ആളുകളും ഈ പദ്ധതിയുടെ അംഗമാണ്. സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ഒട്ടുമിക്ക ആളുകളും ഈ പദ്ധതിയുടെ അംഗമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് 1.5 ലക്ഷത്തിലധികം പുതിയ പിങ്ക് റേഷൻ കാർഡുകളും 20,000 മഞ്ഞ റേഷൻ കാർഡുകളും ആളുകൾക്ക് നൽകിയിരുന്നു. അവരൊന്നും ഈ പദ്ധതിയുടെ അംഗങ്ങൾ ആയിക്കോണം എന്നില്ല. എന്നാൽ മുമ്പ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതും നിലവിൽ നീല, വെള്ള റേഷൻ കാർഡുകൾ ആയ ആളുകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായവരുണ്ട്. എല്ലാ റേഷൻ കാർഡിലും സീലുണ്ടായിക്കോണം എന്നില്ല. സീലില്ല എങ്കിൽ നമ്മൾക്ക് ഇതിൽ അംഗമാണോ എന്ന് പരിശോധിക്കാനാകും. PMJAY.gov.in എന്ന വെബ്സൈറ്റ് മുഖേന പേര് രജിസ്റ്റർ ചെയ്ത ശേഷം റേഷൻ കാർഡ് നമ്പറോ മൊബൈൽ നമ്പറോ നൽകി ഈ പദ്ധതിയിൽ അംഗമാണോ എന്ന് പരിശോധിക്കാനാകും. ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് കേന്ദ്രങ്ങളെയോ സമീപിക്കാവുന്നതാണ്. കുടുംബനാഥൻ്റെ പേര്, പിൻകോഡ് നമ്പർ എന്നിവ സെർച്ച് ചെയ്തും പദ്ധതിയിൽ അംഗമാണോ എന്ന് പരിശോധിക്കാനാകും. ആരോഗ്യമിത്ര കേന്ദ്രങ്ങൾ വഴിയും ഈ പദ്ധതി അംഗീകരിക്കുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സ്ഥാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഹെൽപ്പ് ഡെസ്കുകളിലൂടെയും പദ്ധതിയിലുണ്ടോ എന്ന് പരിശോധിക്കാനാകും. 2011 സെൻസസ് പ്രകാരം പ്രധാനമന്ത്രിയുടെ കത്ത് ലഭിച്ച ആളുകളും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ്. നിതി ആയോഗിന്റെ 2021 ഒക്ടോബറിലെ കണക്ക് പ്രകാരം 25 കോടി പേർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. എങ്കിലും ആരോഗ്യകരമായി ജീവിതം നയിക്കുന്ന ഇടത്തരക്കാരിൽ ഏറെ പേരും ഇപ്പോഴും ആരോഗ്യ ഇൻഷുറൻസിന്റെ ഭാഗമല്ല. 2018 സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതിയിൽ ഇതിനകം 14 കോടി കുടുംബങ്ങളിലെ 72 കോടി പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. കൂട്ടമായി പദ്ധതിയിലേക്ക് ഇനിയും ആളെ ചേർക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചേക്കുക. കാർഷിക സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ, ടാക്സി ട്രക്ക് ഡ്രൈവർമാർ, കർഷകർ, വിവിധ മേഖലകളിലെ ജോലിക്കാർ എന്നിവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. മിക്കവാറും ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്ലാൻ അനുസരിച്ച് ജനറൽ വാർഡ്, റൂം എന്നിവ ഉൾപ്പെടെയുള്ള പരിരക്ഷകളാകും ഉറപ്പാക്കുക. നിലവിൽ ഇൻഷുറൻസ് പ്രീമിയം തുകയില്ല. ഇൻഷുറൻസിന്റെ മുഴുവൻ തുകയും സർക്കാരാണ് വഹിക്കുന്നത്. നിലവിലെ ഈ അവസ്ഥയിൽ മാറ്റം വരുത്തി കുറഞ്ഞ പ്രീമിയത്തിൽ ഇടത്തരക്കാർക്കു കൂടി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബജറ്റിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. 2 മോഡി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് February മാസത്തിലാണ് നടക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.